പെട്രോളിയം ഇൻഡസ്ട്രിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ടാം വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരിക. ഈ പാട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡൗൺസ്ട്രീം ഇൻഡസ്ട്രിയാണ്. ഡൗൺസ്ട്രീം ഇൻഡസ്ട്രിയെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, ഓയിൽ റിഫൈനിങ് കമ്പനീസ് എന്നൊക്കെ പറയും. ഡൗൺസ്ട്രീം ഇൻഡസ്ട്രിയുടെ മെയിൻ പർപ്പസ് അതാണ്: ഒന്ന്, ഓയിൽ റിഫൈനിങ്; രണ്ട്, ഓയിൽ മാർക്കറ്റിംഗ്. എന്താണ് ഓയിൽ റിഫൈനിങ് എന്നൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്സ്ട്രീം കമ്പനികളിൽ നിന്നും ഡൗൺസ്ട്രീം കമ്പനി ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യും. എന്നിട്ട് ഈ ക്രൂഡ് ഓയിൽ ഒരു 500-600 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ക്രൂഡ് ഡിസ്റ്റിലേഷൻ കോളത്തിലേക്ക് അത് ഫീഡ് ചെയ്യും. ക്രൂഡ് ഡിസ്റ്റിലേഷൻ കോളം എന്താണെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ടവർ പോലെയാണ്. അതിൻ്റെ ഏകദേശം താഴെ ഭാഗത്തേക്കാണ് ക്രൂഡ് ഓയിൽ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ അതങ്ങ് ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ആ ക്രൂഡ് ഡിസ്റ്റിലേഷൻ കോളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് പല പ്രൊഡക്ട്സാണ് നമുക്ക് കിട്ടുന്നത്. സ്ക്രീനിൽ നോക്കാം, ഇതാ ക്രൂഡ് ഓയിൽ ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 500-600 ആ റേഞ്ചിൽ വരെയൊക്കെയാണ് അത് ഹീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ക്രൂഡ് ഡിസ്റ്റിലേഷൻ കോളത്തിൽ ഏകദേശം താഴെയായിട്ടാണ് ക്രൂഡ് ഓയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഈ ക്രൂഡ് ഡിസ്റ്റിലേഷൻ കോളത്തിൻ്റെ മുകളിൽ നമുക്ക് റിഫൈനറി ഗ്യാസാണ് കിട്ടുന്നത്. അതിൽ നിന്നാണ് നമുക്ക് LPG, പിന്നെ C2, C3 എന്നുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് പെട്രോൾ കിട്ടും. കാറിലും ബൈക്കിലൊക്കെ ഉപയോഗിക്കുന്ന പെട്രോൾ തന്നെയാണിത്. കുറച്ചുകൂടി താഴെ നാഫ്ത. നാഫ്ത എന്ന് പറയുമ്പോൾ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയുടെ മെയിൻ ഇൻപുട്ടാണ്. അതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടി താഴെ നിന്ന് നമുക്ക് കെറോസിൻ കിട്ടും. കെറോസിൻ അതായത് മണ്ണെണ്ണ. അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ജെറ്റ് ഫ്യൂൽ, അതായത് നമ്മൾ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. കുറച്ചുകൂടി താഴെ നമുക്ക് ഡീസൽ കിട്ടും. കാറിലും ട്രക്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ഡീസൽ തന്നെയാണത്. കുറച്ചുകൂടി താഴെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. പിന്നെ നമുക്ക് ഷിപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്യൂൽ ഓയിൽ ആണ് കിട്ടുന്നത്. ഫ്യൂൽ ഓയിൽ ഷിപ്പിൽ മാത്രമല്ല ഫാക്ടറീസിലും ഉപയോഗം വരുന്നുണ്ട്. പിന്നെ അതിന് താഴെ വരുന്ന റെസിഡ്യൂ, അത് നമ്മുടെ റോഡിന് ടാറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു സാമ്പിൾ ഡിസ്റ്റിലേഷൻ കോളമാണ്. ഇതല്ലാതെയും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ഡൗൺസ്ട്രീം കമ്പനിക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടീം. കാരണം ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ട് അവർക്ക്. അതുമാത്രമല്ല പല കസ്റ്റമേഴ്സിനും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വിൽക്കണം. ഈ പെട്രോളിയം പ്രൊഡക്ട്സ് പലതും പൈപ്പ് ലൈൻ വഴി, അല്ലെങ്കിൽ റോഡ് ടാങ്കേഴ്സ് വഴി, അല്ലെങ്കിൽ ഷിപ്സ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഗ്ലോബൽ ജയൻസിനെ കുറിച്ച് നോക്കാം. എക്സൺ മൊബൈൽ, ഷെവ്രോൺ, ഷെൽ, ടോട്ടൽ. ഇനി ഇന്ത്യയിലെ ഡൗൺസ്ട്രീം കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഓയിൽ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ്. ഈ പെട്രോളിയം ഇൻഡസ്ട്രിക്ക് ലോകത്തിലും അതേപോലെ ഇന്ത്യയിലും വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസ് ഏതാണെന്ന് നോക്കിയാൽ അതിൽ കുറേ എണ്ണം പെട്രോളിയം കമ്പനീസാണ്. അതേപോലെ തന്നെയാണ് ലോകത്തും. പക്ഷെ അതേപോലെ ഡേഞ്ചറസ് ആണ് പെട്രോളിയം ഇൻഡസ്ട്രി. 1990 ഇറാഖ് കുവൈറ്റിനെ ഇൻവേഡ് ചെയ്യാനുള്ള മെയിൻ കാരണം ഓയിൽ ഇൻഡസ്ട്രി ആണ്. ഇറാഖ് ആദ്യം പറയുമായിരുന്നു അവരുടെ ഫീൽഡിലെ കുറേ ഓയിൽ കുവൈറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളത്. അതിൻ്റെ പേരിലാണ് ഇറാഖും കുവൈറ്റും തമ്മിലുള്ള ടെൻഷൻ ആദ്യം ബിൽഡാക്കുക. അതിനുശേഷം അത് വളർന്നു പറഞ്ഞ് പിന്നീട് അതൊരു ഇൻവേഷനായി മാറുകയാണ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. ഇതേപോലെയുള്ള വീഡിയോസ് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു.